നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വർഷത്തെ എസ് എസ് എൽ സി കെമിസ്ട്രിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ആണ് ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടെ സിങ്ക് സൾഫേറ്റിലും കോപ്പർ സൾഫേറ്റിലും രണ്ട് അയൺ ദണ്ടുകൾ അയൺ കമ്പികൾ മുക്കി വെച്ചിട്ടുണ്ട് ചോദ്യം ഇതാണ് ഇതിലെ ഏത് അയണിനാണ് നിറം മാറ്റമുണ്ടാവുക ഇവിടെ സൂചന തന്നിട്ടുള്ളത് ഇവിടെ ക്രിയാശയ ശ്രേണി ഈ ഓരോ ലോഹത്തിൻ്റെയും സ്ഥാനം നൽകിയിട്ടുണ്ട് നമുക്കറിയാം ഇവിടെ ലോഹങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് എഫ്ഇ ജിങ്ക് കോപ്പർ ഇങ്ങനെ മൂന്ന് ലോഹങ്ങളാണ് ഇവയുടെ റിയാക്ടിവിറ്റി സീരീസിലെ ഓർഡർ ഇവിടെ നൽകിയിട്ടുണ്ട് ഇവിടെ റിയാക്ടിവിറ്റി ഏറ്റവും കൂടുതൽ സിങ്കിനും ഇവിടെ തന്നിരിക്കുന്ന ലോഹങ്ങളിൽ റിയാക്ടിവിറ്റി ഏറ്റവും കൂടുതൽ സിങ്കിനും രണ്ടാമത് ഐയണിനും ഏറ്റവും കുറവ് കോപ്പറനുമാണ് ഇവിടെ മെഗ്നീഷ്യത്തിന് ഇപ്പോൾ ഇവിടെ പ്രസക്തി ഇല്ല സോ ഇവിടെ ഏത് അയൺ അയൻതിണ്ടിനാണ് നിറം മാറ്റം ഉണ്ടാവുക അപ്പോൾ ആൻസർ കണ്ടെത്തുന്നത് റിയാക്ടിവിറ്റി കൂടിയ ഒരു ലോഹം റിയാക്റ്റിവിറ്റി കുറഞ്ഞ ലോഹത്തിൻ്റെ ലായനിയിൽ നിന്നും ആ കുറഞ്ഞ ലോഹത്തെ ആദേശം ചെയ്യും അതായത് അതിനെ ഡിസ്പ്ലേസ് ചെയ്യും ഇതൊരു ആദേശരാസപ്രവർത്തനമാണ് അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനാണ് ഇവിടെ റിയാക്ടിവിറ്റി കൂടുതൽ ഇത് രണ്ട് ബീക്കറാണെങ്കിൽ എയും ആണെങ്കിൽ എ എന്ന ബീക്കറിൽ എഫ് ഇയും സിങ്കുമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ലോഹങ്ങൾ സോ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ സിങ്കിനാണ് ഇവിടെ റിയാക്ടിവിറ്റി കൂടുതൽ സോ റിയാക്ടിവിറ്റി കൂടുതലുള്ള ലോഹമായിരിക്കണം ഇവിടെ മുക്കിവെക്കേണ്ടത് സോ ഇതിൽ ഒരു നിറം മാറ്റവും സംഭവിക്കുന്നില്ല പക്ഷേ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ലോഹങ്ങൾ എഫ് ഇയും സിയുമാണ് ഇവിടെ എഫ്ഫിക്കാണ് റിയാക്ടിവിറ്റി കൂടുതൽ നേരത്തെ പറഞ്ഞു മുക്കി വെച്ചിരിക്കുന്ന ലോഹത്തിന് റിയാക്ടിവിറ്റി കൂടുതലായിരിക്കണം അതായത് കോപ്പറിന് മുമ്പ് എഫ് ഇ വരേണ്ടതുണ്ട് സോ ഇവിടെ അങ്ങനെ തന്നെയാണ് നൽകിയിട്ടുള്ളത് സോ എഫ് ഫിക്ക് റിയാക്ടിവിറ്റി കൂടുതലും സി യുവിന് മുക്കിവച്ചിരിക്കുന്ന ലായനിക്ക് റിയാക്ടിവിറ്റി കുറവുമാണ് ആ ലോഹത്തിന് കുറവുമാണ് സോ ഇവിടെയാണ് ആദേശ രാസപ്രവർത്തനം നടക്കുക സോ ഇതിന് ഈ അയണിന് മാറ്റം സംഭവിക്കുകയും ചെയ്യുന്നു ഈ എഫ് ഇയുടെ മുകളിൽ കോപ്പർ സൾഫേറ്റിലെ കോപ്പർ പറ്റിപ്പിടിക്കുകയും ചെയ്യുന്നു ഇതൊരു ആദേശ ആദേശരാസപ്രവർത്തന റിയാക്ഷനാണ് ഇനി ഇതിൽ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ഇവിടെ നടക്കുന്ന ഓക്സീകരണ പ്രവർത്തനം എഴുതുക സോ ഇവിടെ റിയാക്ഷൻ നടക്കുന്നത് ഇതിൽ മാത്രമാണ് നമുക്കറിയാം ഓക്സീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്ന പ്രവർത്തനമാണ് സോ ഇവിടെ ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കുന്നത് റിയാക്ടിവിറ്റി കൂടുതലുള്ള ലോഹമായിരിക്കും അതായത് എഫ് ഇ ആയിരിക്കും ഇലക്ട്രോണുകളെ വിട്ട് കൊടുക്കുക സോ എഫ് ഇ ഇലക്ട്രോണുകളെ വിട്ട് കൊടുക്കുന്നു രണ്ട് ഇലക്ട്രോണുകളെയാണ് സാധാരണ എഫ് ഇ വിട്ടുകൊടുക്കുന്നത് സോ രണ്ട് ഇലക്ട്രോണുകൾ വിട്ട് കൊടുക്കുമ്പോൾ എഫ്ഇ എന്നുള്ളത് എഫ്ഇ ടു പ്ലസ് ആയി മാറുകയും ഇവിടെ രണ്ട് ഇലക്ട്രോൺ കാണിക്കുകയും ചെയ്യുക ഇതാണ് ഓക്സീകരണ പ്രവർത്തനം ഇലക്ട്രോണുകളെ വിട്ട് കൊടുക്കുന്ന പ്രവർത്തനമാണ് ഓക്സീകരണ പ്രവർത്തനം